നമസ്കാരം സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ KFC സ്റ്റൈൽ ഫ്രൈഡ് ചെമ്മീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൗഡർ, അര ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക്, അര ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ, ജാതിക്ക പൊടിച്ചത് അര ടീസ്പൂൺ, അയമോദകം പൊടിച്ചത് അര ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 750 ഗ്രാം ചെമ്മീനിലേക്കുള്ള മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെമ്മീൻ്റെ വാലൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ്റെ വാലെടുത്ത് കളയാം. ചെമ്മീനെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മസാലയിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനെല്ലാം മസാലയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത ചെമ്മീൻ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെക്കുക. നമുക്കിനി ഇതിലേക്ക് തൊട്ട് കൂട്ടാൻ ഒരു ചീസ് സോസ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ചെറിയൊരു സോസ് പാൻ വെച്ച് ചൂടാക്കാം. പാനിലേക്ക് ഒരു വലിയ പീസ് ബട്ടർ ചേർക്കുക. ഇത് ഏകദേശം ഒരു 30 ഗ്രാം ഉണ്ടാവും. ഈ ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസാണ്. ഇതും മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് 3-4 സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 6 സ്ലൈസ് ചീസാണ് നമുക്ക് ചേർക്കേണ്ടത്. ആദ്യം നമ്മൾ 2 സ്ലൈസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റായതിന് ശേഷം അടുത്ത് നമുക്ക് ചേർത്താൽ മതി. അങ്ങനെ 6 സ്ലൈസും ചേർത്തതിന് ശേഷം ഇത് ടൈറ്റ് ആവുന്ന വരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേനും ഈ സോസ് ടൈറ്റായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. കുറച്ച് ക്രഷ്ഡ് ചില്ലി എടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചീസ് സോസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർക്കുക. 2 ടീസ്പൂൺ വെളുത്തുള്ളി പൗഡർ ചേർക്കുക. വൈറ്റ് പെപ്പർ 1.5 ടീസ്പൂൺ ചേർക്കുക. 1 ടീസ്പൂൺ ബ്രെഡ് ഇംപ്രൂവർ, 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ എടുത്ത് ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം. അതിനുശേഷം മാത്രമേ ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. മിക്സ് ചെയ്തെടുത്ത ചെമ്മീൻ ഇതേപോലത്തെ അരിപ്പയിലേക്കാണ് നമുക്ക് ഇടേണ്ടത്. ഈ ചെമ്മീൻ നല്ലപോലെ കുടഞ്ഞതിന് ശേഷം നമുക്ക് അരിപ്പിലേക്ക് മാറ്റാം. ഇങ്ങനെ ഓരോ ചെമ്മീനും നല്ലപോലെ കുടഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാതും അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു ബൗളിൽ നിറച്ചും വെള്ളം എടുത്തതിന് ശേഷം ഈ അരിപ്പ നമുക്ക് അതിലിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇതിലെ വെള്ളം വാർന്നു കഴിഞ്ഞതിന് ശേഷം ഈ ചെമ്മീനെല്ലാം കൂടി വീണ്ടും നമുക്ക് ഈ മൈദ മിക്സറിലേക്ക് ഇടാം. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ മിക്സ് ചെയ്തെടുത്ത ഓരോ ചെമ്മീനും നല്ലപോലെ കുടഞ്ഞതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ എല്ലാ ചെമ്മീനും നമ്മൾ കുടഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഈ എണ്ണ ചൂടായാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചെമ്മീനെല്ലാം ഗോൾഡൻ ബ്രൗൺ പരുവത്തിലാണ് നമുക്ക് കോരിയെടുക്കേണ്ടത്. നിങ്ങൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് 4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ ചെമ്മീനെല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരിയെടുക്കാൻ പോവാണ്. ഈ ചെമ്മീനെല്ലാം കോരിയെടുത്ത് എണ്ണ എല്ലാം വാർന്നതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. KFC സ്റ്റൈൽ ഫ്രൈഡ് ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതേപോലെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാം. വീണ്ടും നമ്മൾ കാണുന്നത് വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you for watching and sharing my videos.